ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഹിസ്റ്ററി അതുപോലെ തന്നെ പല സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ഡിനോസർ അതിൻ്റെ ഒറിജിനൽ സ്കെൽട്ടൻ ദുബായിലുണ്ട്. അതാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ പല ഈ പഠിക്കുന്ന കാലത്തും അതുപോലെ തന്നെ ഈ സിനിമകളൊക്കെ കാണുന്ന സമയത്തും ഇതൊക്കെ സ്റ്റിൽ ഇത് എല്ലാം എക്സിസ്റ്റിംഗ് ആയിരുന്നു, അത് കഥകളായിരുന്നോ അതോ ഒറിജിനലായിട്ട് ഉണ്ടായിരുന്നതാണെന്നോ ഉള്ള ഒരു ശങ്ക എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അത് ഇവിടെ വന്നപ്പോൾ കറക്റ്റായിട്ടത് മാറി. കാരണം അമേരിക്കയിൽ നിന്ന് കിട്ടിയതാണ്, അമേരിക്കയിലെ ഒരു ഉൾപ്രദേശത്ത് നിന്ന് കിട്ടിയ ഒരു ഫോസിലാണ്. ഫുൾ ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള നല്ല വലിയ തലയ്ക്ക് നീണ്ടിട്ടുള്ള ഡിനോസർ ഉണ്ടല്ലോ. അതിൻ്റെ ജനസ് ഏതാണെന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നതായിരിക്കും വീഡിയോയിൽ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, എന്തായാലും കാണണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യണം. ദേ കണ്ടില്ലേ, ഇതാണ് ദുബായ് മാളിലിരിക്കുന്ന ആ ഡിനോസറിൻ്റെ സ്കെൽട്ടൺ ട്ടോ, അസ്ഥികൂടം. ഡിപ്ലോഡോക്കസ് ലോങ്ങസ് എന്ന ഇനത്തിൽപ്പെട്ടിട്ടുള്ള വെജിറ്റേറിയൻ ആയിട്ടുള്ള ഡിനോസറിൻ്റെ സ്കെൽട്ടനാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. യു എസിലുള്ള യോമിങ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 2008 ഇത് ഫൗണ്ട് ചെയ്തത്. ഏകദേശം 2 വർഷം എടുത്തിട്ടാണ് ഇവരിത് ഇതുപോലെ ഈ കാണുന്ന രീതിയിൽ ആക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള കംപ്ലീറ്റ് ബോൺസ് അവർ വീണ്ടെടുത്തത് കേട്ടോ. ഈ ഡൈനോസറിൻ്റെ സ്കെൽട്ടനിൽ കാണുന്ന 90% ഒറിജിനലായിട്ട് അവർ റിട്രീവ് ചെയ്തിട്ടെടുത്ത ബോൺസ് തന്നെയാണ് കേട്ടോ. ഈ ഡിനോസറിൻ്റെ ഫോസിലിന് 155 മില്യൺ വർഷത്തെ പഴക്കം അവർ കണക്കാക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. 155 മില്യൺ ഇയേഴ്സ്. ഈ ഡിനോസറിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നീളമുള്ള വാലും അതുപോലെ തന്നെ വളരെ നീളം കൂടിയ ഇതിൻ്റെ കഴുത്തും. ഈ ഡിനോസറിൻ്റെ ഫോസിലിന് 7 മീറ്റർ ഹൈറ്റും അതുപോലെ തന്നെ 24 മീറ്റർ ലെങ്ത്തുമാണ് ഈ ഡിനോസറിനുള്ളത്. പിന്നെ ഇതിൻ്റെ വെയ്റ്റായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത് 5 ആനയുടെ വെയ്റ്റാണ് ഇത്തരം ഡിനോസറുകൾക്ക് ഉണ്ടായിരുന്നതാണ് പറയപ്പെടുന്നത്. ഇവിടെ തന്നെ ആ ഡിനോസറിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി അതുപോലെ തന്നെ ആ ബോൺസ് എല്ലാം റിട്രീവ് ചെയ്തെടുക്കുന്ന ഫോട്ടോസ് എല്ലാം ഇവിടെ തന്നെ അത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന പോലെ ആ ഡിസ്പ്ലേയിൽ ആ ഫോട്ടോസും അതുപോലെ തന്നെ ആ ഒരു ഡിനോസറിൻ്റെ സ്വഭാവ രീതിയും അതിൻ്റെ കറക്റ്റ് പിക്ചേഴ്സ് എല്ലാം അതിലവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ ഒരു സ്കെൽട്ടൺ ഡിസ്കവേർഡ് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഈ ഒരു ഡിനോസർ സ്ലീപ്പിംഗ് പൊസിഷനിലായിരുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ വാലിന് പരിക്ക് പറ്റിയതായിട്ടും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവർ. ദുബായ് മാൾ കാണാൻ വരുന്ന പലരും ഈ ഒരു സ്കെൽട്ടൺ കണ്ടു കാണാനായിട്ട് വഴിയില്ല. ഇത് സൂക്ക് ദുബായ് മാളിലുള്ള സൂക്ക് ഭാഗത്ത് പോകുന്ന ഒരു ഏരിയയിലാണ് ഇതവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഈ സ്കെൽട്ടൺ കണ്ടെത്തിയതിന് ശേഷം അമേരിക്കയിലെ ഹോസ്റ്റൺ മ്യൂസിയം ഓഫ് നാച്ചുറൽ സയൻസ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഇത് സൂക്ഷിച്ചിരുന്നത്. അതിനുശേഷമാണ് ദുബായിലേക്ക് അത് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.